നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യത്ത് ചർച്ചയായ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു വാർത്തയുണ്ട്. ചാണകത്തിന് റേഡിയേഷനെ പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ട് എന്ന റിപ്പോർട്ട്. ഈ വാദവുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കത്തിരിയയാണ്. ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ചാണകം റേഡിയേഷനെ ചെറുക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചാണകത്തിൽ നിർമ്മിച്ച ഒരു ചിപ്പും ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷനെ ചാണക ചിപ്പ് പ്രതിരോധിക്കും. റേഡിയേഷൻ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അകറ്റാൻ ഈ ചാണക ചിപ്പ് ഫോണുകളിൽ ഉപയോഗിക്കണമെന്നും കത്തിരിയ ഉയർത്തിയ അവകാശവാദം ചർച്ചയായിരുന്നു. എന്നാൽ കത്തിരിയയെ പഞ്ഞിക്കിട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ് ശാസ്ത്രജ്ഞർ. ഇപ്പോൾ ചാണകം മൊബൈൽ റേഡിയേഷനെ പ്രതിരോധിക്കും എന്ന അവകാശവാദത്തിന് തെളിവെവിടെയെന്നാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാനോട് ശാസ്ത്രജ്ഞർ ചോദിക്കുന്നത്. 600-ലധികം ശാസ്ത്രജ്ഞരാണ് തെളിവ് തേടി വല്ലഭായ് കത്തിരിയയ്ക്ക് കത്തയച്ചത്. എവിടെ, എപ്പോൾ, എങ്ങനെ പരീക്ഷണം നടത്തിയാണ് ഈ കണ്ടെത്തൽ നടത്തിയതെന്നും ഇന്ത്യ മാച്ച് ഫോർ സയൻസ് എന്ന കൂട്ടായ്മ വല്ലഭായ് കത്തിരിയയോട് ചോദിച്ചു. ചാണകം റേഡിയേഷനെ ചേർക്കുമെന്ന് മാത്രമല്ല, ഇതിനായി ചാണകത്തിൽ നിർമ്മിച്ച ഒരു ചിപ്പ് രാഷ്ട്രീയ കാമധേനു ആയോഗ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് വല്ലഭായ് കത്തിരിയ കഴിഞ്ഞയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ചിപ്പ് വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു ആന്റി റേഡിയേഷൻ ചിപ്പാണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചിപ്പ്. ഈ ചിപ്പ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഫോണിൽ നിന്നുള്ള റേഡിയേഷനെ കുറയ്ക്കും. അസുഖങ്ങളിൽ നിന്ന് രക്ഷ തേടണമെങ്കിൽ ഈ ചിപ്പ് നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കാം. ഇങ്ങനെയായിരുന്നു ചിപ്പ് പരിചയപ്പെടുത്തിക്കൊണ്ട് വല്ലഭായ് കത്തിരിയ പറഞ്ഞത്. ഗോസത്വ കവച് എന്നാണ് ഈ ചിപ്പിന്റെ പേര്. രാജ്യത്തെ 500-ലധികം ഗോശാലകളിൽ ഇപ്പോൾ ചിപ്പ് നിർമ്മാണത്തിലാണ്. 50 മുതൽ 100 രൂപ വരെയാണ് ഇത്തരത്തിലുള്ള ചിപ്പിന്റെ വില. ഈ ചിപ്പിന് ഏതെങ്കിലും അംഗീകൃത ലബോറട്ടറി പരിശോധിച്ച അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതില്ല എന്നായിരുന്നു കത്തിരിയയുടെ മറുപടി. താൻ ഗോമൂത്രം കഴിക്കാറുണ്ട് എന്ന ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ നേരത്തെ വെളിപ്പെടുത്തിയതും ചർച്ചയായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചാണകവും കഴിക്കാം, അദ്ദേഹത്തിനെന്നല്ല ആർക്കും ചാണകം കഴിക്കാവുന്നതാണ് എന്നും കത്തിരിയ വ്യക്തമാക്കുകയുണ്ടായി. കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീര കർഷക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ്. പശുക്കളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമായി 2019 ഫെബ്രുവരി 6-നാണ് രാഷ്ട്രീയ കാമധേനു ആയോഗിന് രൂപം നൽകിയത്.